ചുരം കയറിയെത്തുന്നത് മലനാട്ടിലേക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെ തലപ്പൊക്കത്തിനിടയിൽ നീട്ടി വിരിച്ചൊരു പച്ച പരവതാനി പോലെ സുന്ദരമായ നാട്. സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിലെ പീഠഭൂമി. തേയിലത്തോട്ടങ്ങളും വനപ്രദേശവും ചുറ്റി വന്നാൽ കണ്ണിറയെ വയലേലകൾ കാണാം. വയൽനാടും വനനാടും മലനാടും പിന്നീട് വയനാടെന്ന് അടയാളപ്പെടുത്തി. വെള്ളക്കാരനെയും സാക്ഷാൽ ടിപ്പു സുൽത്താനെയും കൊതിപ്പിച്ച മണ്ണിന് മക്കളുടെ മാനം കാത്ത വീരപഴശ്ശിയുടെ വാൾമുനയുടെ ശൗര്യമുണ്ട്. കാടിന്റെ അതിർത്തി താണ്ടിയെത്തുന്ന വന്യമൃഗങ്ങളോട് മല്ലിട്ട് മണ്ണിൽ പൊന്നുവിളയിച്ച മനുഷ്യരുടെ അസാധാരണമായ പോരാട്ട വീര്യത്തിന്റെ ചരിത്രമുണ്ട്. ഈ നാട് തലകുനിച്ചത് പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. 2 ആഴ്ചയായി വെള്ളരിമലയിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. സീതമ്മ കുണ്ടും കടന്നു മലവെള്ളം ചൂരൽമല പുഴയിലൂടെ കുതിച്ചൊഴുകുന്നു മുമ്പെങ്ങും കാണാത്ത വിധം. പുഞ്ചിരിമട്ടവും മുണ്ടക്കയ്യും ചൂരൽമലയും അട്ടമലയും അന്നുറങ്ങാൻ കിടന്നത് ഇതെന്തൊരു മഴപ്പെയ്ത്തുന്നുള്ളിൽ പറഞ്ഞാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് ചൂരൽമല അട്ടമല മുണ്ടക്കൈ വാർഡുകൾ. പുത്തുമല മുതൽ നീലിക്കാപ്പ് ചൂരൽമല അട്ടമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സെന്റിനൽ റോക്ക് തേയില എസ്റ്റേറ്റിന്റെ പിറവിയാണ് പ്രദേശത്തിന്റെ മുഖഛായ മാറ്റിയത്. തദ്ദേശീയരെ കൂടാതെ കുടിയേറ്റ തൊഴിലാളികളും അവരുടെ പരമ്പരയും ഈ മണ്ണിന്റെ സ്വന്തക്കാരായി. പാടികളിൽ നിന്ന് ജീവിതം സ്വന്തം പേരെഴുതിയ മണ്ണിലേക്കും കൂരകളിലേക്കും പറിച്ചു നടാൻ ഒരു തലമുറ കടൽ കടന്നു. ഭൂപ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി നാട് വളർന്നു. വീടുകൾ, റിസോർട്ടുകൾ, ഹോംസ്റ്റേകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ചൂരൽമലയും മുണ്ടക്കയും ചെറുപട്ടണങ്ങളുടെ മോടിയിലായി. വെള്ളരിമലയുടെ താഴ്വാരത്ത് വെള്ളാർമല സ്കൂൾ നാടിന്റെ അക്ഷര വെളിച്ചമായി. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. മരണം മലയിറങ്ങിയ സമയം. മുണ്ടക്കയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ പുഞ്ചിരിമട്ടത്തിനും മുകളിലായി വനമേഖലയിലുള്ള കൂച്ചൻ മലയായ വെള്ളൊലിപ്പാറയിൽ നിന്ന് ഉരുൾപൊട്ടി. മലയുടെ വലിയൊരു ഭാഗമടർന്ന് താഴേക്ക് പതിച്ചു. കുത്തിയൊഴുകിയ വെള്ളവും പാറക്കൂട്ടങ്ങളും 15 മിനിറ്റിനുള്ളിൽ മുണ്ടക്കയിലെത്തി. വീടുകൾ നിലം പൊത്തി, വൈദ്യുതി ഫോൺ ബന്ധം നിലച്ചു. വെള്ളാർമലയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് 3.5 കിലോമീറ്റർ താഴെ മുണ്ടക്കൈ ഭാഗത്ത് 2-ാമത്തെ ഉരുൾപൊട്ടൽ. ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളമെത്താത്ത സ്ഥലങ്ങൾ തകർന്നടിഞ്ഞു. മലവെള്ളം ചൂരൽമലയിലേക്ക് ഇരച്ചെത്തി. കുത്തൊഴുക്കിൽ പാറക്കൂട്ടങ്ങളും മരങ്ങളും ചെന്നിടിച്ച് വീടുകളും കെട്ടിടങ്ങളും നിലം പരിശായി. ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായി തകർന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള പാലം അപ്രത്യക്ഷമായി. മുണ്ടക്കൈ LPS വെള്ളാർമല സ്കൂളും അസ്ഥിപഞ്ജരം മാത്രമായി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാണ്? ഈ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ, ഞാനും ഉണ്ണികൃഷ്ണൻ സാറും, 7:30 ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് 9 മണി വരെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ ബോഡി കിട്ടി സാറിന്. അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഞങ്ങളുടെ അധ്വാനം മുഴുവനും പോയില്ലേ.
ഉറക്കത്തിലായിരുന്നവരിൽ പലരും ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവർ ഒലിച്ചുപോകുന്നതും ചെളിക്കെട്ടിൽ താണുപോകുന്നതും നിസ്സഹായരായി കണ്ടുനിന്നു. തണുത്തുറഞ്ഞ വെളുപ്പാങ്കാലത്ത് നാടു ശവപ്പറമ്പായതു കണ്ട് പ്രാണൻ ബാക്കിയായവർ വാവിട്ട് നിലവിളിച്ചു. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേടി, ഇവിടെ ഞങ്ങള് ജൗഷീനെ ഞങ്ങളെ വീട് പോയി, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ജൗഷീനെ ശേഷിക്കാൻ പറ്റുന്നില്ല. ഉപരിതൊക്കെ ചളിയിന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, ഒന്ന് ഓടി വരി, അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. വെളിച്ചം വീഴുന്നതിനു മുമ്പ് തന്നെ മലയാള നാടിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ചൂരൽമലയിലും വെള്ളാർമല സ്കൂൾ പരിസരത്തുനിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്തു. ആംബുലൻസും രക്ഷാവാഹനങ്ങളും തലങ്ങും വിലങ്ങും പാഞ്ഞു. പാതി വീണ വെട്ടത്തിൽ ചെളിയും ചോരയും കലർന്ന മരവിപ്പിൽ അതിജീവിച്ചവർ തിരിച്ചറിഞ്ഞു. 3.5 മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഉരുൾ ഒന്നും ബാക്കി വച്ചിട്ടില്ല. മുണ്ടക്കൈ മദ്രസ, LP സ്കൂൾ, IB, ട്രീവാലി റിസോർട്ട്, എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലൊക്കെ കുടുങ്ങിയ മനുഷ്യരെ സൈന്യവും NDRFും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസേനകളും അതിസാഹസികമായി പുറത്തെത്തിച്ചു. അതിനിടെ ചാലിയാർ നദി മൃതവാഹിനിയായി മാറിയിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് 38 കിലോമീറ്റർ അകലെ നിലമ്പൂരിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ച് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടി. ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൂരയിൽ ഉറ്റവരെ ചേർത്തണച്ചുറങ്ങിയവർ, നാളെ പകലിൽ ചെയ്തു തീർക്കാനുള്ളത് എന്തൊക്കെയെന്ന് മനസ്സിലുറപ്പിച്ചവർ, മകളുടെ, മകന്റെ, അമ്മയുടെ, അച്ഛന്റെ, പങ്കാളിയുടെ കൂടെ പിറപ്പിന്റെ സ്വപ്നത്തെ കൈപിടിച്ചു കൊണ്ടു നടന്നവർ, ഒരു രാത്രിക്കിപ്പുറം വീടുകൾക്കുള്ളിൽ ചെളിക്കെട്ടിൽ പാറയിടുക്കിൽ മലമടക്കിൽ ചിതറിത്തെറിച്ച് തണുത്തുറഞ്ഞുപോയവർ, അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ ജനിതക വിലാസവും പേറി പുത്തുമലയുടെ താഴ്വരയിൽ ഒന്നിച്ചുറങ്ങുന്നവർ. നിധി പോലെ കാത്ത കളിപ്പാട്ടങ്ങളിൽ ചെളി പുരണ്ടിട്ടുണ്ട്. പാവക്കുട്ടികളിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. പുസ്തകസഞ്ചികൾ പിഞ്ചി കീറിയിട്ടുണ്ട്. കുഞ്ഞുടുപ്പുകളിൽ പിന്നെയും പിന്നെയും നോവിന്റെ നനവ് പടരുന്നുണ്ട്. പള്ളിക്കുഴിയിലേക്കെടുത്ത തുണിക്കെട്ടിനുള്ളിൽ പ്രപഞ്ചം അപ്പാടെ അസ്തമിച്ചുറങ്ങുന്നുണ്ട്. ഉള്ളു പൊട്ടുന്നുണ്ട്. ഉരുൾ ഉഴുതുമറിച്ച ആ ഘോര രാത്രി ബാക്കി വെച്ച മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഈ മണ്ണിൽ ശേഷിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ ഒരു തിരച്ചിലിനും പിടികൊടുക്കാതെ മണ്ണായ മനുഷ്യർ നിരവധിയാണ്. ഉറ്റവരും ഉടയവരും ഭൂമിയും വീടും വാഹനങ്ങളും അടക്കം ഒരായുഷ്കാലത്തെ സകലതും സർവതും നഷ്ടപ്പെട്ടവർ നിരവധിയാണ്.
എവിടെയാണ് എന്താണെന്ന് ഞാൻ എല്ലാ ബോഡിയും ഞാൻ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാവും എന്റെ മോൻ മോളും പറഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അശ്വനിപാദം പോലെ പെയ്തിറങ്ങിയ ദുരന്തത്തെ അതിജീവിച്ച് ആതുരാലയങ്ങളിൽ കഴിയുന്നവർ നിരവധിയാണ്. ബോധം വരുന്ന സമയത്ത് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി കുഴിൻ്റെ ഉള്ളിലാണ്. എന്തോ ഭാഗ്യത്തിന് ശ്വാസം എടുക്കാൻ പറ്റി. ഇപ്പോൾ 2 സെക്കൻഡ് സാറ്റ് എടുക്കാൻ പറ്റി. ആ ശ്വാസത്തിനുള്ളിലാണ് കയറി ഞാൻ കുഴിയിൽ നിന്ന് കയറി വന്നത്. കയറി വന്നു എന്നെ കിട്ടിയ സ്പോട്ടിലേക്ക് ഞാൻ മണിക്കൂറുകളെടുത്തിട്ടാണ് എഴഞ്ഞെഴഞ്ഞ് വന്ന്. എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ആശുപത്രി മുറികളും ദുരിതാശ്വാസ ക്യാമ്പുകളും വിട്ട് വാടക വീടുകളിൽ ജീവിതം തുന്നിക്കെട്ടുന്നവർ നിരവധിയാണ്. ഇവിടെ എത്തുന്നവരെ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോൾ ജീവണ്ടാട്ടെ. പക്ഷെ ഞാനൊരു തെറ്റൊരു എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ദോഹം ആരോടും ചെയ്തില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന ഇവിടെ ചിലപ്പോൾ കിട്ടും. ഇവിടെ വന്നപ്പോഴും മോൻ അടിയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മാനോട് ഒന്ന് പറയും, എനിക്കിത് പറയണം. ഉമ്മ പ്രാർത്ഥിച്ച് ചിലപ്പോൾ മോൻ രക്ഷപ്പെട്ടു, ജീവണ്ടാവും എടുക്കുമ്പോൾ. കണ്ണുനീർ വറ്റിയ മനുഷ്യരെ ഇനിയും കരയാൻ വിടരുത്. അവർക്ക് കരുണ കൈയാകണം. ഹൃദയം പൊട്ടി വിലപിക്കുന്ന പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലയെ ജനകീയ പങ്കാളിത്തത്തോടെ 24 ചേർത്തു പിടിക്കുകയാണ്. കൂടെ പിറപ്പുകളുടെ അതിജീവനം ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നു. മനുഷ്യസ്നേഹത്തിന്റെ പരകോടിയിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾ 24 വാക്കുതരുന്നു. ടീം 24 വയനാട്.